നമസ്കാരം മിക്ക വീടുകളിലും പതിവായി ഉപയോഗിക്കുന്ന ഒന്നാണ് ജീരകം ജീരകമെന്നത് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ സുഗന്ധവ്യഞ്ജനമെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് കാരണം ധാരാളം ഔഷധക്കൂട്ടുകളിലും ചികിത്സകളിലും ജീരകം ഉപയോഗിക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ജീരകവെള്ളം സഹായിക്കുന്നുണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജീരകം നിങ്ങളെ വളരെയേറെ സഹായിക്കും എന്നാൽ ജീരകവെള്ളത്തിന് ധാരാളം പാർശ്വഫലങ്ങളുണ്ട് അതിനാൽ നിയന്ത്രിതമായ അളവിൽ മാത്രമേ ജീരകവെള്ളം വെള്ളം കുടിക്കുവാൻ പാടുള്ളൂ ജീരകവെള്ളം വെള്ളം ചില ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഗർഭാവസ്ഥയിൽ ജീരകവെള്ളം കുടിക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീരക ഉയർന്ന ഉപഭോഗം ഗർഭം അലസാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജീരക പാർശ്വഫലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് അസാധാരണമായ രക്തസ്രാവം ജീരകവെള്ളം അധികമായി കഴിക്കുന്നത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ കുറയ്ക്കുകയും ഇത് രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും ജീരകവെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വലിയ തോതിൽ കുറയ്ക്കുകയും ഹൈപ്പോോഗ്ലൈസീമിയ പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ജീരകവെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ജീരക പാർശ്വഫലങ്ങൾ ഗർഭകാലത്ത് നൽകുന്ന മരുന്നുകളിലും പ്രതിഫലിക്കാറുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൽ ജീരകവെള്ളം കാരണമാകുന്നതിനാൽ പ്രത്യേകിച്ച് സി സെക്ഷൻ ഡെലിവറി സമയത്തത് ദോഷകരമായി ബാധിക്കും ജീരക ഒരു പ്രധാന പാർശ്വഫലങ്ങളിൽ നെഞ്ചരിച്ചിലും ഉൾപ്പെടുന്നുണ്ട് ഗ്യാസ് പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം നൽകുന്നതിനാൽ ആളുകൾ ജീരകം അസംസ്കൃതമായി കഴിക്കുന്നത് കാണപ്പെടാറുണ്ട് ഇത് പിന്നീട് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റിക്ക് കാരണമാകും ജീരകത്തിൻ്റെ സാധാരണ പാർശ്വഫലങ്ങളിൽ ഒന്നാണിത് അമിതമായ അളവിൽ ജീരകമോ ജീരക വെള്ളമോ കഴിച്ചാൽ ആർത്തവ സമയത്ത് കടുത്ത രക്തസ്രാവത്തിനും കാരണമാകുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് പതിവായി രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ ജീരകവെള്ളം നിയന്ത്രിതമായ അളവിൽ മാത്രമേ കുടിക്കാവൂ അതേസമയം ഉയർന്ന അളവിൽ ജീരകവെള്ളം കുടിക്കുന്നത് കരളിനും വൃക്കയ്ക്കും ദോഷം ചെയ്യും ഈ പ്രശ്നത്തെക്കുറിച്ച് വീട്ടിലുള്ളവരെയും നാം പറഞ്ഞ് ബോധവാന്മാരാക്കേണ്ടതാണ് ഗർഭാവസ്ഥയിൽ ജീരകവെള്ളത്തിന്റെ പാർശ്വഫലങ്ങൾ കൂടുതലാണ് ഗർഭധാരണത്തിൽ മാത്രമല്ല അതിനുശേഷവും ഇത് പ്രശ്നമായേക്കാം മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് നിർദ്ദേശിക്കപ്പെടുന്നില്ല കാരണം ഇത് പാലുൽപാദനം കുറയ്ക്കുമെന്നാണ് പല പഠനങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വ മീനുസ്